അപ്പോ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? അല്ല, നീ എന്തിനാ ഇവിടെ തന്നെ വന്നത്? ഇത്രയും സൈക്കിൾ കണ്ടിട്ട് കയറിയതാ? പറമ്പിൽ ആനയെ കണ്ട് കയറിയതാണെന്ന് ചില പിള്ളേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സൈക്കിൾ കണ്ട് കയറിയതാണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കയാ. നീ ആരടാ? സൈക്കിൾ ജാക്സനോ? തുടരൂ. അപ്പോ ഇനി എന്താ നിന്റെ പരിപാടി? എങ്ങോട്ട് പോകും? നീ വരെ ഭക്ഷണം കഴിച്ചായിരുന്നോ? അല്ല, ഞങ്ങക്ക് വിശക്കുന്നുണ്ടായിരുന്നേ. നീ ഭക്ഷണം വല്ലതും കഴിച്ചോടാ. അവിടെ റിപ്പയറിന് കൊണ്ടുവരുന്ന സൈക്കിൾ ഒന്നും പിന്നെ ആരും തിരിച്ചു കൊണ്ടുപോകാറില്ലേ? അല്ല, സൈക്കിൾ എടാ മണ്ട, ഇതിപ്പ വലിയ സൈക്കിൾ വർക്ക്ഷോപ്പ് ഒന്നുമല്ല. പുറമേ നോക്കി അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കിയാൽ ഇത് തമിഴ്നാടാണ്. അതിവിശാലമായ തമിഴ്നാട്. തമിഴ്നാടോ? അതേടാ തമിഴ്നാട്. ഈ ഇരിക്കുന്നതെല്ലാം ഞാനും ഇവനും ബോസ് ഏട്ടനും കൂടി നൈസായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന സൈക്കിളുകളാ. കട്ടുകൊണ്ട് വന്നതാ? അല്ല, ചവിട്ടിക്കൊണ്ട് വന്നതാ. ഇവൻ ഏതടാ, പറഞ്ഞാലും മനസ്സിലാവില്ല. എടാ പൊട്ട, എല്ലാ മാസവും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടെമ്പോ വരും, അതിലിതെല്ലാം കൂടി കയറ്റിവിടും. ഒരു സൈക്കിളിന് 400 രൂപ കിട്ടും. 4,000 rupees. പയ്യെ പയ്യെ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ എവിടെയാ വന്ന് പെട്ടിരിക്കുന്നേന്ന്. ഹലോ ഹലോ, നീ എന്താടാ ആലോചിക്കുന്നേ? ഒന്നല്ല. എടാടാ, അപ്പൊ നീ നാളെ തന്നെ സ്ഥലം വിടുകല്ലേ? ഇല്ലടാ, ഞാനിവിടെ നിങ്ങളുടെ കൂടെ നിന്നോളാം. ഇവിടെ നിന്ന കൊറേ സൈക്കിളേ ഓടാൻ പറ്റില്ലേടാ. കുട്ടികളെ, പറ്റിയുള്ള വീട്ടിൽ എങ്ങനെയാണ് മോഷ്ടിക്കേണ്ടതെന്ന് കണ്ടോളൂ. ആദ്യം നമ്മൾ പട്ടിയുടെ ശ്രദ്ധ ആകർഷിക്കാൻ ചില ശീൽക്കാർ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. കണ്ടോ, ഓപ്പറേഷൻ സക്സസ്. ഭയങ്കരം തന്നെ. ഇനി ഗേറ്റ് തുറന്ന് കൂട് ഓപ്പൺ ചെയ്ത് ഇണയെ അകത്തേക്ക് ഗേറ്റിലൂടെ കടത്തിവിടുന്നു. സമ്മതിക്കണം അല്ലെങ്കിൽ സമ്മതിപ്പിക്കും. എന്താണ് ഇവിടുത്തെ സൈക്കിളിന്റെ പ്രത്യേകത? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഗിയറുള്ള സൈക്കിളാ. എടുത്തോ, എടുത്തോ, വേഗം എടുത്തോ. ഈ സൈക്കിളാടാ. ഇന്ന് ലൂയി പാസ്റ്റർ ദിനം. പേപ്പട്ടി വിഷബാധ. വായനശാല എന്നിട്ട് വന്നതാ? മൊട്ടിക്കാൻ വന്നല്ല. പൊയ്ക്കോ. ഗുഡ്, നല്ല അനുസരണം. ബോസ് ഏട്ടന്റെ പ്ലാൻ എവിടെയാ പാളിയത്? ശവത്തിൽ കുത്താടറാ പെണ്ണുങ്ങളെ. വേറെ എവിടെ ഒരു പോറല് പോലും ഇല്ല. വൃത്തികെട്ട പട്ടി. ഒറ്റക്കടിക്ക് എന്റെ മതം മാറ്റിക്കളഞ്ഞില്ലേ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് പറഞ്ഞാൽ എന്താ? എന്താണ് സംഭവിച്ചത്? നിനക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലായില്ല? ഇല്ല. ആ വീട്ടിൽ നിന്നിരുന്നത് ഒരു പെൺപട്ടി. അതിനെ വശീകരിക്കാൻ നമ്മൾ കൊണ്ടു ചെന്നതും ഒരു പെൺപട്ടി. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി.